നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ ഐസ് ബ്രേക്കർ കപ്പലുകളുടെ നിർമ്മാണ കരാർ ഭാരതത്തിന് ചൈനയെ പിന്തള്ളിയാണ് റഷ്യയ്ക്കായി നാല് ആണവേതര ഐസ് ബ്രേക്കർ കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാർ ഇന്ത്യ നേടിയെടുത്തത് ആറായിരം കോടി രൂപയുടേതാണ് കരാർ ഇന്ത്യയുടെ മാരിടൈം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ലോകരാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതിന്റെ തെളിവാണിത് മഞ്ഞു മൂടിയ പ്രദേശങ്ങളിൽ ഗതാഗതം സുഗമമാക്കുന്നതിനായാണ് ഐസ് ബ്രേക്കർ കപ്പലുകൾ ഉപയോഗിക്കുന്നത് ആർട്ടിക് പ്രദേശത്താണ് ഇത് കൂടുതൽ പ്രയോജനപ്രദമാകുന്നത് വെള്ളത്തിലെ പ്രതിസന്ധികളെയും ദുരന്തങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ ഐസ് ൾ നിർണായകമാകും ഇന്തോ പസഫിക് മേഖലയിൽ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കും ഇത് ഊർജ്ജം പകരുന്നു റഷ്യയുടെ നോർത്തേൺ സീ റൂട്ട് വികസന പദ്ധതിയുടെ ഭാഗമായാകും നാല് ഐസ് ബ്രേക്കർ കപ്പൽ നിർമ്മിക്കുക വടക്കൻ യൂറോപ്പിനും കിഴക്കൻ ഇടയിൽ പരമ്പരാഗത സ്വിസ് കനാൽ റൂട്ടിനേക്കാൾ വേഗത്തിലുള്ള ഗതാഗത നോർത്തേൺ സീ റൂട്ട് വഴി സാധ്യമാക്കും രണ്ടായിരത്തി മുപ്പത് മുതൽ പ്രതിവർഷം കുറഞ്ഞത് നൂറ്റി അൻപത് ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണ ദ്രവീകൃത പ്രകൃതിവാതകം കൽക്കരി മറ്റു ചരക്കുകൾ എന്നിവ ടക്ക് കട റൂട്ട് വഴി വഹിക്കാൻ സാധിക്കുമെന്നാണ് റഷ്യൻ സർക്കാരിന്റെ വിലയിരുത്തൽ അൻപതിലേറെ ഐസ് ബ്രേക്കറുകളും ഐസ് ക്ലാസ് കപ്പലുകളും നിർമ്മിക്കാനാണ് റഷ്യ പദ്ധതിയിടുന്നത് ഈ കരാർ ഇന്ത്യ നേടിയത് അതിൻ്റെ കപ്പൽ നിർമ്മാണ വ്യവസായത്തിന് പ്രത്യേകിച്ച് ഐസ് ബ്രേക്കറുകൾ പോലുള്ള പ്രത്യേക മേഖലകളിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പരമ്പരാഗതമായി ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണം ആഭ്യന്തര പ്രതിരോധ ആവശ്യങ്ങൾ വാണിജ്യ കപ്പലുകൾ അറ്റകുറ്റപ്പണികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും കഴിഞ്ഞ ദശകത്തിൽ രാജ്യം അതിന്റെ കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യ ക്രമാനുഗതമായി വികസിപ്പിച്ചെടുത്തു ഐസ് ബ്രേക്കറുകൾ പോലുള്ള ഉയർന്ന പ്രത്യേക കപ്പലുകൾ ഉൾപ്പെടുന്നതിനുള്ള കഴിവുകൾ വിപുലീകരിച്ചു ഈ കരാർ ഉപയോഗിച്ച് ഇന്ത്യൻ കപ്പൽശാലകൾ മിക്കവാറും കൊച്ചിൻ ഷിപ്പാർഡ് അല്ലെങ്കിൽ മസഗോൺ ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയും വെല്ലുവിളി നിറഞ്ഞ ആർട്ടിക് സാഹചര്യങ്ങളെ നേരിടാൻ ഈ കപ്പലുകൾ നിർമ്മിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കരാർ നടപ്പിലാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് കപ്പൽ നിർമ്മാണത്തിലും പ്രത്യേക മാരിടൈം എഞ്ചിനീയറിംഗിലും ഒരു ആഗോള കളിക്കാരൻ എന്നതിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കും കരാർ ഒരു വാണിജ്യ വിജയം മാത്രമല്ല ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഇത് റഷ്യ ഇന്ത്യ ബന്ധത്തിന്റെ മായ സൂചനയാണ് ശീത യുദ്ധം മുതൽ ഇന്ത്യയുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ റഷ്യ പ്രതിരോധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഇന്ത്യയുടെ പിന്തുണയെ ആശ്രയിക്കുന്നത് തുടരുന്നു ഉക്രൈനുമായുള്ള സംഘർഷത്തെ തുടർന്ന് റഷ്യക്കെതിരെ പാശ്ചാത്യ ഉപരോധം ഏർപ്പെടുത്തിയതോടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും വ്യാപാരത്തിനുമായി മോസ്കോ ഇന്ത്യയും ചൈനയെയും പോലുള്ള പാശ്ചാത്യ ഇതര രാജ്യങ്ങളിലേക്ക് കൂടുതൽ തിരിഞ്ഞു റഷ്യ ഇന്ത്യ ബന്ധത്തിന്റെ തന്ത്രപരമായ സ്വഭാവത്തെക്കുറിച്ചും ഇത് വ്യക്തമായ സൂചനകൾ അയയ്ക്കുന്നു കാരണം അത് നിലവിലെ ആഗോള പുനഃക്രമീകരണങ്ങളോടുള്ള പ്രതികരണം ായി വികസിപ്പിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അതിന്റെ വിശാലമായ വിദേശ നയ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു